നമസ്കാരം, ഞാൻ ജീവേഷ്. ഞാൻ സരൺ. പമ്പാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മാറാമൺ MMA ഹൈസ്കൂളിൽ ഇത്തവണയും പുതുമഴത്തുള്ളികൾ പെയ്തിറങ്ങി. വ്യത്യസ്തമായ വിജ്ഞാന മേഖലകൾക്കാണ് ഈ പഠനോത്സവം ഓരോ വർഷവും ഊന്നൽ നൽകുന്നത്. പത്തനംതിട്ടയുടെ സാംസ്കാരിക സമ്പത്തായ പമ്പാ നദിയെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കൊല്ലം അവർ നടത്തിയത്. ഇക്കഴിഞ്ഞ May 20 ചൊവ്വാഴ്ച പമ്പാ നദിയുടെ തീരത്തേക്ക് പഠനോത്സവ സംഘം യാത്രയായി. ഏകദേശം 12 ഞങ്ങൾ പമ്പാതീരത്തെത്തിയത്. തലമുറകൾക്ക് ജീവജലമായി മാറിയ പമ്പയുടെ ദയനീയമായ മുഖമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന പമ്പയിലെ മാലിന്യ കുമ്പാരം പരിസരത്തെ ജൈവരാസക്കണ്ണെ തന്നെ തകിടം മറിച്ചിരിക്കുന്നു. വൻ തോതിലുള്ള മണൽ കൊള്ളയും മാലിന്യ നിക്ഷേപവുമാണ് പമ്പയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. നൂറ്റാണ്ടുകളായി ഒരു നാടിന്റെ തീർത്ഥമായി മാറിയ ഈ പമ്പയുടെ ഭാവി എങ്ങോട്ട്, പമ്പയുടെ ജീവൻ നിലനിർത്താനാവുമോ എന്നിങ്ങനെയുള്ള ആശങ്കകളാണ് തീരനിവാസികൾക്കുള്ളത്. പമ്പാ വിഷൻ പഠന സംഘത്തോടൊപ്പം തോട്ടപ്പുഷരി കടവിൽ നിന്നും ലിയ. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പുതുമഴത്തുള്ളികളിലെ മാസ്റ്റർ അഖിൽ ലാൽ ഇപ്പോൾ നമ്മോടൊപ്പം മാരാമൺ സ്റ്റുഡിയോയിലുണ്ട്. അഖിൽ, പമ്പ വളരെ മലിനമാകുന്നു എന്ന് പറയുന്നുവല്ലോ, എന്താണ് ഇതിന് അടിസ്ഥാനം? ഏറ്റവും അപകടകാരിയായ കോളിഫോം ബാക്ടീരിയ 100 ശുദ്ധജലത്തിൽ 500 mg മാത്രമേ കാണപ്പെടാവൂ. കുടിവെള്ളത്തിൽ ഇത് അല്പവും കാണാൻ പാടില്ല. എന്നാൽ പമ്പാ നദിയിലെ 100 ജലത്തിൽ ഇത് 500,000+. എന്നിട്ടും ഈ ജലം തന്നെയാണ് കുടിവെള്ള വിതരണത്തിനായി എടുക്കുന്നത്. ക്ലോറിൻ കലർന്ന് നൽകിയാൽ പോലും ഗുണനിലവാരത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് സത്യം. അഖിൽ, ഇതിന് എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? വിസർജ്യങ്ങളിൽ നിന്നും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പെരുകുന്ന ബാക്ടീരിയയാണിത്. ശബരിമല തീർത്ഥാടന കാലത്തും മറ്റും മത്സ്യ വിസർജ്യം അമിതമായി പമ്പയിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ തിന്നൊടുക്കിയിരുന്നത് മത്സ്യങ്ങളാണ്. മാലിന്യം പെരുകിയതോടെ മത്സ്യങ്ങൾ ചത്തുടങ്ങി. മത്സ്യങ്ങൾ ഇല്ലാതായതോടെ തിന്നൊടുക്കാൻ കഴിയാതെ മാലിന്യം വീണ്ടും പെരുകുന്നു. അപ്പോൾ പമ്പയിലെ ജൈവ വൈവിധ്യം നശിക്കുകയാണോ? തീർച്ചയായും. സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒരുപോലെ നശിക്കുകയാണ്, ഒപ്പം പരിസ്ഥിതിയും. വളരെ നന്ദി മാസ്റ്റർ അഖിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പുതുമഴത്തുള്ളികൾ സംഘത്തിലെ സാമൂഹ്യ ശാസ്ത്ര പഠിതാക്കൾ പമ്പാ നദിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൂടാതെ പമ്പാ നദിയുടെ സാംസ്കാരിക സവിശേഷതകളിലേക്കും അന്വേഷണം തിരിച്ചു. പമ്പയുടെ സാംസ്കാരിക സവിശേഷതയെക്കുറിച്ച് പറയുന്നവർക്ക് ആറന്മുള വള്ളംകളിയും മാരാമൺ കൺവെൻഷനും ശബരിമലയും വിട്ടുകളയാനാവില്ല. പമ്പാ നദീതീരം സന്ദർശിച്ച പഠന സംഘങ്ങളുടെ ഉള്ളിൽ വഞ്ചിപ്പാട്ടിന്റെ താളങ്ങൾ വിരിഞ്ഞു. തിരികെ വിദ്യാലയത്തിലെത്തിയ അവർ പമ്പയുടെ പുനർജന്മത്തിനു വേണ്ടി അവർ രചിച്ച വഞ്ചിപ്പാട്ടിന്റെ വരികൾ ആലപിച്ചു. ഹലോ
ഇനി ഒരു ഇടവേള. മാത്യൂസ് ബാർത്താനാസ്യൂസ് ഹൈസ്കൂൾ മാരാമൺ 1918 നവീകരണധാരയിൽപ്പെട്ട മാർത്തോമ സഭയിലെ മെത്രാപ്പൊലിത്തയായ മാത്യൂസ് മാർത്താനാസ്യൂസിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതം. 1949 ഒരു ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. നിരവധി വർഷങ്ങളായി തോട്ടപ്പഴശ്ശേരി പഞ്ചായത്തിലെയും ആറന്മുള നിയോജകമണ്ഡലത്തിലെയും ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന സ്കൂൾ എന്ന ഖ്യാതി ഈ വിദ്യാലയത്തിനുണ്ട്. നിരവധി വർഷങ്ങളായി സംസ്ഥാനതല യുവജനോത്സവത്തിലും ശാസ്ത്രമേളയിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. 2006-2007 അധ്യയന വർഷത്തിൽ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ ഏർപ്പെടുത്തിയ ബഹിരാകാശ ഗവേഷണ രംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്ന സംസ്ഥാനത്തെ 10 വിദ്യാലയങ്ങളിൽ ഒന്നിനുള്ള ട്രോഫി കരസ്ഥമാക്കുകയുണ്ടായി. ഈ വർഷത്തെ SSLC വിജയ ശതമാനം 97.1. പുതുമഴത്തുള്ളികൾ പഠന സംഘത്തിനും ഈ ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്റ്റാഫ് കൗൺസിലിൻ്റെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെയും ആശംസകൾ. വാർത്തകൾ തുടരുന്നു. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഉത്സവമാണ് ആറന്മുള വള്ളംകളി. ആറന്മുള ജലമേളയ്ക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പള്ളിയോടങ്ങളാണ് ഇവിടെ നീരണിയുന്നത്. ഗണിത സംഘം പള്ളിയോടങ്ങൾ പണിയുന്ന ശില്പികളെ കണ്ട് സംസാരിക്കുകയുണ്ടായി. ആ സംഘത്തിൽപ്പെട്ട കുമാരി സൗമ്യ ബാലൻ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സൗമ്യ, പള്ളിയോടങ്ങൾ പണിയുന്ന ശില്പികളുമായി നിങ്ങൾ സംസാരിച്ചുവല്ലോ. ഒരു പള്ളിയോടത്തിന് എത്രമാത്രം വലുപ്പമാണുള്ളത്? 41 കോൽ നീളമുള്ള വള്ളങ്ങളാണ് പണിയുന്നത്. അമരത്തിന്റെ ഉയരം 18 അടിയോളം വരും. ഈ പ്രത്യേക വലുപ്പത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? 64 തുഴച്ചിൽക്കാരും 12 പാട്ടുകാരും വള്ളത്തിൽ കയറുന്നതാണല്ലോ ഇവിടുത്തെ ആചാരം. കയറുന്ന ഭാരവും വള്ളത്തിന്റെ വലുപ്പവും തമ്മിലുള്ള ഒരു അനുപാതമുണ്ടല്ലോ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിയോടങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്നത്. വളരെയധികം നന്ദി സൗമ്യ. പുതുമഴത്തുള്ളികൾ പഠന സംഘത്തെ പമ്പയുടെ തീരത്ത് സന്ദർശിച്ച പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ NK സുകുമാരൻ നായർ നദിയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകി. പുതുമഴത്തുള്ളികൾ പഠന സംഘത്തിൽപ്പെട്ട 75 വിദ്യാർത്ഥികൾക്ക് ഈ പഠനയാത്ര ഹൃദ്യവും അവിസ്മരണീയവുമായ അനുഭവമാണ് സമ്മാനിച്ചത്. മണ്ണും ജലവും പരീക്ഷണശാലയിൽ പരീക്ഷണ വിധേയമാക്കുന്നതിനുള്ള അവസരം കൂടിയാണ് പഠന സംഘാംഗങ്ങൾക്ക് ലഭിച്ചത്. ഇന്ന് ഈ നദിയിലെ പ്രവാഹത്തിന്റെ ശക്തിയിൽ 8 ജലവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നാൽ മാലിന്യ നിക്ഷേപത്തിന്റെ മറ്റൊരു സംസ്കാരവും ഇവിടെ നടമാടുന്നു. ഒരു കാലത്ത് തീർത്ഥജലം എന്ന് വിളിക്കപ്പെട്ടിരുന്ന തെളിനീർ ഒഴുകിയിരുന്ന നദിയാണിത്. ഇന്ന് നദിയുടെ പകുതിയോളം മാത്രം വീതിയിൽ ഒരു അരുവി പോലെ ഒഴുകുന്ന പമ്പയെ അവർ നേരിൽ കണ്ടു. തീരങ്ങളോട് ചേർന്ന് രൂപം കൊണ്ടിരിക്കുന്ന പുറ്റുകൾ പുറമ്പോക്ക് പുരയിടങ്ങളായിരിക്കുന്നു. അവിടെ നാടോടികൾ കുടിൽ കെട്ടി പാർക്കുന്നു, കാലികൾ മേയുന്നു. ഇനി പമ്പ മിഷൻ എക്സ്ക്ലൂസീവ്. പമ്പ നദിയുടെ ഐതിഹ്യ പെരുമകൾ നിരവധിയാണ്. കൊട്ടാരത്തെ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നും ഈ ഐതിഹ്യങ്ങളിൽ പലതും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആറന്മുള ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണല്ലോ. ആ ക്ഷേത്രക്കടവിൽ അസംഖ്യം മത്സ്യങ്ങളുണ്ട്. അവയെ തിരുമക്കൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ദേവന്റെ തിരുമക്കളാകിയാൽ അവയെ ആരും വലവീശിയും മറ്റും പിടിക്കാറില്ല. അവയെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ദേവകോപം നിമിത്തം പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടാവും. ആ മത്സ്യങ്ങൾക്ക് തേങ്ങ, ചിരവി, അരിയും കൂട്ടിയിളക്കി ഇട്ടുകൊടുക്കുന്നത് അവിടെ ദേവപ്രീതികരമായ ഒരു വഴിപാടാണ്. അഭീഷ്ടസിദ്ധിക്കായി പലരും ഈ വഴിപാട് ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. മറ്റൊരു ഐതിഹ്യം കൂടി. പണ്ടൊരിക്കൽ പതിവ് പോലെ തിരുവോണത്തിൻ്റെ തലേ ദിവസം രാത്രി സാമാനുകൾ കെട്ടുവള്ളങ്ങളിലാക്കിക്കൊണ്ട് ആഘോഷ സമേതം കാട്ടൂരു നിന്ന് പുറപ്പെട്ടു. ഏതാനും വഴി പോന്നപ്പോൾ സാമാന വള്ളങ്ങൾ മധ്യമാർഗം ഒരു സ്ഥലത്ത് കരയ്ക്കെടുത്തുറച്ചു. വളരെ ആളുകൾ കൂടി പല വിധത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും ആ വള്ളങ്ങളെ അവിടെ നിന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല. ഒരു നിവൃത്തിയുമെല്ലെന്നായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ദേവജ്ഞനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചു. അപ്പോൾ വള്ളങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു വീട്ടിലുള്ളവർ ഗതികേട് നിമിത്തം തലേ ദിവസം തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ആറന്മുളയപ്പം തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നുണ്ടെന്നും അവർക്ക് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ വള്ളങ്ങൾ ഇളകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. ഉടനെ അരി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ വിളിച്ചു. അവർ അരി വാങ്ങുന്നതിന് ഒരു കൊച്ചു മുറവും കൊണ്ട് വരികയും ആ മുറം നിറച്ച് അരി കൊടുക്കുകയും തൽക്ഷണം വള്ളങ്ങൾ ഇളകിയാൽ വേഗത്തിൽ പോകുന്ന ക്ഷേത്രക്കടവിലടുക്കുകയും ചെയ്തു. ചിങ്ങമാസത്തിൽ ഉത്രാടത്തുനാൾ സാമാന വള്ളങ്ങൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ഈ പൂർവ്വവൃത്താന്തത്തിൻ്റെ സ്മാരകമായി 3 മുഷ്ടി അരി വാരി അവിടെ ഇടുക ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. പമ്പാവിഷൻ എക്സ്ക്ലൂസീവ്.
ഇനിയും ഒട്ടേറെ അറിവിന്റെ മഴകൾ പെയ്തിറങ്ങട്ടെ എന്ന ആശംസയാണ് പമ്പാവിഷിന്റേത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.